എൻ്റെ പേര് ഡെന്നി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂര ഇടവകയിലെ മനക്കൊടി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എനിക്ക് വയസ്സ് 40 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 15 വർഷമായി. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു, മോനും മോളും. അവർക്കൊരു 8.5 വയസ്സും 7.5 വയസ്സും. ഒരു 4 വർഷം മുൻപ് മകന് അസുഖം വന്ന് മകൻ മരിച്ചു. മകൻ മരിച്ച് 2 മാസം കഴിഞ്ഞ ശേഷം മകൾക്ക് അതേ അസുഖം വന്ന് മകളും മരിച്ചു. അതിനുശേഷം 4 വർഷത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് 2 മക്കളുണ്ടായി. ട്വിൻസാണ് 2 പെൺകുട്ടികൾ. അവർക്കിപ്പോൾ 4.5 മാസമായി. മകൾ 3-ലും 2-ലും പഠിക്കുകയായിരുന്നു. അവർ അവർക്ക് യാതൊരുവിധ കുറവുകളും ഉണ്ടായിരുന്നില്ല, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു പനിയും ഛർദിയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചു. മോനാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് മാറി മാറി ഡോക്ടർമാരെ കാണിച്ചപ്പോഴാണ് അറിഞ്ഞത് മകന് ലിവറിൻ്റെ അസുഖമാണെന്നാണ് അറിഞ്ഞത്. അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് മകനെ കൊണ്ടുപോയി. അവിടുത്തെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. അവർക്കതിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എങ്കിൽ കൂടി ഒരു 5-8 മാസം ഞങ്ങളുടെ കൂടെ മകനുണ്ടായിരുന്നുള്ളൂ. മകൻ അവിടെ വെച്ചിട്ട് തന്നെ മരണപ്പെട്ടു. അതിനുശേഷം ഞങ്ങളേനെയും മകളേനെയൊക്കെ ടെസ്റ്റുകൾ ചെയ്തതെങ്കിലും അസുഖം വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോഴാണ് മോൾക്ക് ആ സെയിം അസുഖം കണ്ടത്. അവളേനെയും എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ 15 ദിവസമാണ് ഞങ്ങളുടെ കൂടെ മകളുണ്ടായിരുന്നത്. 15 ദിവസത്തിന് ശേഷം മകളും മരണപ്പെട്ടു. ഞങ്ങളൊത്തിരി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നത്. ബിസിനസ്സായിട്ടായാലും വീട്ടിലത്തെ കാര്യങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ സെക്യൂർഡായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മകന് പെട്ടെന്ന് അസുഖം വന്നു പെട്ടത്. സാമ്പത്തികമായാലും എല്ലാം കൊണ്ടും ഇവിടെ എനിക്ക് അപ്പച്ചനും അമ്മച്ചിയുണ്ട്, സഹോദരങ്ങളുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകന് പെട്ടെന്ന് ഈ അസുഖം പിടിപെട്ടത്. അതിൽ ഞങ്ങൾ ഒത്തിരി വേദന അനുഭവിച്ചിരിക്കുന്ന സമയങ്ങളായിരുന്നു. മകനീ അസുഖം വന്നതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് വീട്ടിൽ മൊത്തത്തിൽ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വരുന്ന സമയമായിരുന്നു അത്. മകനീ അസുഖം വന്ന് അങ്ങനെ അമ്മയ്ക്ക് തൊണ്ടയിൽ ക്യാൻസറാണ് വന്നത്. മകനീ അസുഖം വന്നിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ അമ്മയെ തൊണ്ടയിൽ ക്യാൻസർ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷെ നമുക്ക് ഞങ്ങൾക്ക് ആർക്കും അമ്മയോട് അത് ഓപ്പണായിട്ട് പറയാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല. അമ്മയോട് പറയുമ്പോൾ അമ്മ എങ്ങനെ ഉൾക്കൊള്ളുന്നോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കൊരു ഇൻഷുറൻസിൻ്റെ കാര്യത്തിനൊരു പേപ്പർ ശരിയാക്കാനായിട്ട് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു. ആ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് നേരിട്ട് സംസാരിച്ചിരുന്ന സമയമാണത്. എനിക്ക് എങ്ങനെ അമ്മോടത് പറയാൻ പറ്റും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഞാൻ കർത്താവിന് മുഖത്തോട് മുഖം സംസാരിച്ച ഒരുപാട് സമയങ്ങളുണ്ടായി. എറണാകുളത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് തൃശ്ശൂർക്ക് വന്നതും. എന്നിട്ട് വീട്ടിൽ വന്ന് അന്ന് രാത്രി പോലും അമ്മോട് പറയാതിരുന്ന് പിറ്റേ ദിവസം രാവിലെയാണ് അമ്മേനെ തൃശ്ശൂർ അമല ക്യാൻസർ സെൻ്ററിലേക്ക് അമ്മേനെ ഞാൻ കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് ESI ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അമ്മോട് ഡോക്ടറായിട്ട് സംസാരിച്ചു. ഡോക്ടറോട് പറഞ്ഞു ഇതിനുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് അമലയിലാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, ക്യാൻസറാണെന്ന് നമ്മോട് പറയരുത്. അങ്ങനെയെല്ലാം സംസാരിച്ചിട്ടാണ് അമ്മേനെ ക്യാൻസർ സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ട് ചെന്ന് ആ സെൻ്ററിൽ ചെന്നപ്പോഴാണ് അമ്മയ്ക്ക് കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലായത്. അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു മോനെ ഇവിടം വരെ എത്തിയില്ല നമ്മുടെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ടാണ് അവിടെ നിന്ന് പിന്നെ റേഡിയേഷനും ഞാനും ഈ എൻ്റെ മക്കൾ 2 പേരും കൊച്ചു മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അമ്മേനെ റേഡിയേഷന് അമലയിലേക്ക് കൊണ്ടുപോകാറ്. അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ക്യാൻസറൊക്കെ മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 നവംബർ 17-ാം തീയതിയാണ് മോന് അസുഖം മൂർച്ചിക്കലും മോൻ അവിടെ അങ്ങനെ മരണപ്പെടുകയുണ്ടായത്. അതിനുശേഷം 15 ദിവസത്തിന് ശേഷം എൻ്റെ കൂടെ ഒരു സഹോദരൻ ചേട്ടന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 11 ഡിസംബർ ജോലിക്ക് പോകുമ്പോൾ ബൈക്ക് റോട്ടിൽ വെച്ചൊരു ടിപ്പർ ലോറി ആയിട്ട് ഇടുക്കിയിലുണ്ടായി. അവിടെ നിന്ന് 3 ദിവസം അബോധാവസ്ഥയിലുണ്ടായിരുന്നു ചേട്ടൻ. അവിടെ നിന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 10 ദിവസം അവിടുത്തെ ഹോസ്പിറ്റലിൽ കിടക്കലും അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെങ്ങനെ താങ്ങി താങ്ങി കഷ്ടപ്പാടുകൾ വരുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾക്ക് വന്നിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ എല്ലാ അസുഖങ്ങളൊക്കെ മാറി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് പിന്നെ 2012 ജനുവരിയിൽ മോൾക്ക് അസുഖം കാണിക്കുന്നത്. മോൾക്ക് അസുഖം കാണിച്ച് മോളേനെ ഞങ്ങൾക്ക് 15 ദിവസമാണ് ഞങ്ങൾക്ക് മോളേനെ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞുള്ളൂ.
മോളും എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. മകൻ മരിച്ച് വീട്ടിൽ കിടത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വചനം എടുത്തിരുന്നു. ആ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, മത്തായിയുടെ സുവിശേഷം 10:10 പീഡകളുടെ കാലമാണ് പറഞ്ഞിരുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും എന്ന വചനം എനിക്ക് കിട്ടിയത്. എനിക്കതിൻ്റെ എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്നോ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് മകനെ സെമിട്രിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവനെ കുഴിയിലേക്ക് വെക്കുന്ന സമയത്ത് ഞാനത് ഓപ്പണായിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു. എൻ്റെ എനിക്ക് കിട്ടിയ വചനം ഇതാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ വചനമാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ മോള് മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ വചനം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോഹയുടെ കാര്യമാണ് കിട്ടിയിരുന്നത്, നീ നട്ടിട്ടില്ല വളർത്തിയിട്ടില്ല എന്നിട്ടും നിനക്ക് എന്താണ് ഇത്ര വിഷമം എന്ന് ചോദിച്ചിട്ടുള്ള വചനമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് കർത്താവിൻ്റെ കരങ്ങൾ ഞങ്ങളിൽ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഞാൻ വേറെ വഴിക്കൊന്നും തിരിയാതെ, ഞാൻ വേറെ വഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയതയിലാണ് നിന്നുകൊണ്ട് ഭാര്യനെ സാന്ത്വനിപ്പിക്കാനും, ഞാൻ വീട്ടിൽ കരഞ്ഞ് എൻ്റെ മക്കൾ രണ്ട് പേരും മരിച്ചിട്ട് ഞാൻ വീട്ടിൽ കരഞ്ഞിട്ട് പോലുമില്ല, അവരെ വേദനിപ്പിക്കാതിരിക്കാനാണ് ഞാൻ അത്രയും ശ്രമിച്ചിരുന്നത്. അവരുടെ മുന്നിൽ ഞാൻ കരഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അവരാകെ തളർന്നു പോകും. ഭാര്യയായിട്ട് അവരെല്ലാവരും ഒരു അറിയാലോ, രണ്ട് മക്കൾ അടുത്തടുത്ത് മരിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത്രയും കഷ്ടപ്പാടുകളുണ്ടായിട്ടും നോർമലല്ലായിരുന്നു, എല്ലാവരും ഒരു നോർമലല്ലായിരുന്നു. എല്ലാവരുടെ മുന്നിൽ ഞാൻ വളരെ ശക്തിയോട് കൂടിയിട്ട് എന്നെ കർത്താവ് പിടിച്ച് നടത്തുമായിരുന്നു, അവർക്കൊക്കെ ധൈര്യം പകർന്നുകൊണ്ട്. അത്രയും ഇതിൽ മാറ്റങ്ങളുണ്ടായി. ഞാനൊരു മദ്യപാനത്തിൽ അടിമപ്പെടാതെ ഞാൻ അവരെയൊക്കെ താങ്ങി നിർത്തി, ഞാൻ വേറെ വഴിക്കും തിരിയാതെ അവരുടെ കൂടെ ദൈവത്തോട് സംസാരിച്ച് ഞാൻ വചനത്തിലൂടെ തന്നെ ഞാൻ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരു ഞാൻ ഒരു കുട്ടികളെ ദത്തെടുക്കാനുള്ള കാര്യങ്ങൾക്ക് വരെ ഞാൻ എല്ലാ പേപ്പറുകളും ശരിയാക്കലും അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വൈദികൻ പറഞ്ഞിട്ടാണ് ഞാൻ മാള കുഴിക്കാട്ടേശ്ശേരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഭാര്യ പ്രസവം നിർത്തിയിട്ടുള്ളതായിരുന്നു. അവിടെ പോയി റീകനലൈസേഷൻ ചെയ്തു, റീഓപ്പൺ ചെയ്തു. അതിനുശേഷമാണ് വൈഫ് പ്രഗ്നൻ്റ് ആയി. ഞങ്ങൾക്ക് കർത്താവ് രണ്ട് മക്കളെ തന്നു, രണ്ട് പെൺകുട്ടികളെ തന്നു. അതും ഒത്തിരി കഷ്ടപ്പാടുകൂടെ കടന്നുപോയി. മക്കൾ 7 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചു. അത് NICU 10 ദിവസം മക്കളെ കിടത്തേണ്ടി വന്നു, തൂക്കക്കുറവായിരുന്നു. ഇപ്പം അതിന്നെല്ലാം സെക്യൂറായി. ഇപ്പോൾ 4.5 മാസമായി മക്കൾ സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ണുമുട്ടിയ തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട അരിമ്പൂര് ഇടവകയിലെ അല്ലെങ്കിൽ മനക്കുടി സ്വദേശത്തുള്ള ഡെന്നിയെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. തൻ്റെ ജീവിതത്തിലേക്ക് അഗ്നിപർവ്വതങ്ങൾ പോലെ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ, 1 പത്രോസ് 4:12 പോലെ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ച പോലെ, അഗ്നിപർവ്വതങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് സംഭവിച്ച പോലെ, ഒരു ബിസിനസ്സുകാരനായ ഡെന്നി, അതെ തൻ്റെ ഭാര്യയും അമ്മയും കുടുംബങ്ങളും 2 മക്കളുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഡെന്നി വളരെ സന്തോഷത്തോടെ മുന്നേറുകൊണ്ടിരിക്കുന്ന ഡെന്നിയുടെ ജീവിതത്തിലാണ് അതെ സ്വന്തം 2 മക്കൾ നഷ്ടപ്പെട്ടു പോയ അനുഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡെന്നിയെ വ്യക്തിപരമായി ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് അറിയുന്നില്ലെങ്കിലും, ഡെന്നിയുടെ ആ ഇടവകയിൽ ഒരു തൃശ്ശൂർ അതിരൂപതയുടെ ഒരു ബൈബിൾ കൺവെൻഷൻ മനക്കോടിയിൽ വെച്ച് നടക്കുമ്പോൾ, അവിടെ വെച്ച് സഹനത്തെക്കുറിച്ച് പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ആ ഡെന്നിയുടെ 2 മക്കളും അല്ലെങ്കിൽ ഡെന്നിയുടെ കുടുംബവും ആ വചന പ്രഘോഷണം ശ്രവിച്ചു. പിന്നീട് ഒരിക്കലെ കണ്ണൂരിലെ ഒരു കുടിയേറ്റ മേഖലയിലെ വചന പ്രഘോഷണത്തിന് വേണ്ടി ഞാൻ കടന്നു വന്നപ്പോൾ, ഈ ഡെന്നി എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ബ്രദറെ, എനിക്ക് ബ്രദറിനെ വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷേ ബ്രദർ ഇന്ത്യക്ക് വേണ്ടി കൊന്ത ചെല്ലുന്ന ഫോൺ നമ്പറിൽ ബ്രദറിൻ്റെ നമ്പർ കിട്ടിയുകൊണ്ട് ഞാൻ വിളിക്കുന്നത്. ബ്രദറിൻ്റെ പ്രസംഗവും അല്ലെങ്കിൽ ബൈബിൾ കൺവെൻഷനൊക്കെ മനക്കോടിൽ വെച്ച് ഞാനും എൻ്റെ കുടുംബവും അത് കേട്ടു ശ്രവിച്ചു. പക്ഷേ എൻ്റെ 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇവർ രണ്ടുപേരും അമ്മ ആ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് എൻ്റെ മൂത്ത മകൻ പനി ബാധി അല്ലെങ്കിൽ രോഗം ബാധിച്ചിരിക്കുകയാണ്, ബ്രദറൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മകനോട് തോറും ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ ആ കുടിയേറ്റ ആ ഗ്രാമത്തിൽ ആ ധ്യാനം തീരുമ്പോൾ പെട്ടെന്നൊരു വാർത്ത കേൾക്കുകയാണ്, ആ മകൻ അല്ലെങ്കിൽ ആ കുഞ്ഞ് മരിച്ചു എന്ന്. വീണ്ടും ഞാൻ 3-4 മാസത്തിന് ശേഷം വീണ്ടും കണ്ണൂർ കുടിയേറ്റ മേഖലയിൽ പോകുമ്പോഴാണ് അടുത്തൊരു കോൾ വരുന്നത്, എൻ്റെ സുന്ദരി കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കാമെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ ആ കുട്ടിയും 1-2 ദിവസത്തിനുള്ള ആ കുഞ്ഞും മരിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ
പെട്ടെന്ന് തൻ്റെ കുടുംബത്തിൽ നിന്നും രണ്ട് മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ വേദന പടരിക്കുന്ന ഡെന്നിയുടെ കുടുംബം. അതെ, തിരിച്ചു നാട്ടിലേക്ക് വന്ന് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആ ഭവനത്തിലേക്ക് ചെന്നു. ആ ഭവനത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഡെന്നി, പ്രത്യേകിച്ച് വേളാങ്കണ്ണിയിൽ പോയി തല മൊട്ടയടിച്ച് വന്ന ബെന്നി, അവിടുന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവർ അമ്മ ഒരു ഗ്ലാസ് വെള്ളം തന്ന് കുടിച്ചിരിക്കുമ്പോഴാണ് ഡെന്നി അവിടുന്ന് കടന്നു വരുന്നത്. എന്നെ കണ്ടപ്പോൾ ഡെന്നി പറയുകയാണ്, ഹല്ലേലൂയ ബ്രദറെ, പ്രൈസ് ലോർഡ്. ഇന്ന് എത്ര മക്കൾക്ക് പറ്റും പ്രൈസ് ലോർഡ്? നമുക്ക് ധ്യാന മന്ത്രങ്ങളിലൊക്കെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പറയാൻ നമുക്ക് സാധിക്കും. പക്ഷേ സ്വന്തം മക്കൾ രണ്ടുപേരും മരിച്ചിരിക്കുന്ന സമയത്ത്, അത് മാസങ്ങളായിട്ടുള്ളോ ആ മരിച്ചിരിക്കുന്ന സമയത്ത്, അതെ കണ്ടപ്പോൾ പ്രൈസ് ലോർഡ് എന്നിട്ട് ഡെന്നി പറയുകയാണ്, ബ്രദറെ ഇനി ഞാൻ ഒരിക്കലും ഒരു വിശുദ്ധരുടെയും മാധ്യസ്ഥം ഞാൻ ചോദിക്കില്ല. ഒരു വിശ്വം മാധ്യസ്ഥം ചോദിക്കില്ല. എന്ന് വെച്ചാൽ എന്താ ഡെന്നി അങ്ങനെ പറയുന്നത്? എൻ്റെ രണ്ട് മക്കൾ, എൻ്റെ രണ്ട് പൊന്നോമന മക്കൾ ഇന്ന് സ്വർഗത്തിലെ സ്വർഗസ്നായ പിതാവിനോടൊപ്പം മാലാക കുഞ്ഞുങ്ങളായിരിക്കുകയാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വയ്ക്കും. ഓർക്കുന്നവർ ഹല്ലേ ലൂയ, ഹല്ലേ ലൂയ. അതിനുശേഷം ഡെന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഞാൻ പോയി കുടിക്കാനും അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ ഞാൻ പോകുന്നില്ല, മറിച്ചേ ഞാനൊരു സുവിശേഷകനായി മാറും. അതെ, ഇന്ന് ഞങ്ങൾ ഡെന്നിയെ ഈ ഷൂട്ടിങ്ങിന് വേണ്ടി, ഈ എപ്പിസോഡ് ഷൂട്ടിങ്ങിന് വേണ്ടി കടന്നു കൊണ്ടപ്പോൾ ഡെന്നിയുടെ ചരിത്രം വീണ്ടും കേൾക്കുകയാണ്. ഡെന്നിയുടെ ജീവിതത്തിൽ വീണ്ടും ദൈവം അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൂട്ടി അത് പ്രസവം നിർത്തിയിരുന്ന ഡെന്നിയുടെ ആ കുടുംബം പിന്നീട് റീകനലൈസേഷനിലൂടെ ദൈവം രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുകയാണ്. ഹല്ലേ ലൂയ, ഹല്ലേ ലൂയ. അതെ, ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം ഞങ്ങൾക്ക് കിട്ടുന്നു. അബൂബക്കറിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ 17 മുതലുള്ള തിരുവചനമായിരുന്നത്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആളിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. അതെ, എൻ്റെ ജീവിതത്തിലെ എന്തൊക്കെ സംഭവിച്ചാലും, ഡെന്നിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു, സ്വന്തം അമ്മയുടെ ഒപ്പം പ്രത്യേകിച്ച് ക്യാൻസർ, ഒപ്പം തന്നെ അമ്മായിമ്മയ്ക്ക്, അത് പറഞ്ഞില്ല ഡെന്നി, അമ്മായിമ്മയ്ക്ക് ക്യാൻസർ, ചേട്ടൻ അപകടത്തിൽപ്പെടുന്നു, അങ്ങനെ കുടുംബത്തിൽ മൊത്തം അസ്വസ്ഥതകളും സഹനങ്ങളും കടന്നു വരുന്നപ്പോഴും ആ കുടുംബം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് മാതൃകാ കുടുംബമായി മുന്നേറിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിന്നെ മേൽ വന്നു നിറയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. യൂദായിലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നീ സുവിശേഷം പ്രഘോഷിക്കും എന്നല്ല, നീ സാക്ഷിയാകുമെന്നാണ് പറഞ്ഞത്. അതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ച പോലെ പരിഭ്രമിച്ചു പോകരുത്. മറിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞ് വേദനയോടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ സമയം സൂചിച്ച് പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ മഹത്വത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയം അവരിലേക്ക് ഒഴുകട്ടെ. ഈ സമയം 2 തിമോത്തിയോസ് 1:6, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം പരിശുദ്ധാത്മാവിനെ വീണ്ടും നീ ഉജ്ജ്വലിപ്പിക്കുക. എന്തെന്നാൽ ഞാൻ നിനക്ക് നൽകുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, പിന്നെയോ ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിനെയും സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. കർത്താവ്, ഈ ആത്മാവിൻ്റെ ശക്തി ഈ നിമിഷം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും വ്യാപരിക്കട്ടെ. അവിടുത്തെ അഗ്നി ഈ നിമിഷം ഒഴുകട്ടെ.